എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് വാക്കുന്ന പോലെ ഞാൻ ഹോണ്ടയുടെ ഏറ്റവും പുതിയ എച്ച് സ്മാർട്ട് എന്ന് പറഞ്ഞൊരു വണ്ടി നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്താൻ വേണ്ടി കൊണ്ടുവന്നിരിക്കുകയാണ്. അപ്പം ഞാൻ ഇതിനു മുമ്പ് വീഡിയോയിൽ പറഞ്ഞിരുന്നു, ഉറപ്പായിട്ട് നമ്മുടെ ചാനൽ ഉടനെ ഈ ഒരു വണ്ടിയുടെ റിവ്യൂ കാര്യങ്ങളൊക്കെ വരുമെന്ന്. അത് പറഞ്ഞ പോലെ തന്നെ ഈ ഒരു വണ്ടി ഇപ്പം നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുകയാണ്. അപ്പം ഇതിൻ്റെ ഒരു വിശേഷങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഇപ്പോൾ ഹോണ്ട ആദ്യമായിട്ട് ഇന്ത്യയിൽ കീലെസ് ആയിട്ടൊരു വണ്ടി ഇറക്കിയിരിക്കുകയാണ്. അതായത് നമുക്ക് കാറിനൊക്കെ വരുന്ന പോലെ ഒരു റിമോട്ട് സെൻസറിങ് കീ എന്ന് പറയുന്ന പോലെ ഒരു കീ സിസ്റ്റം പുതിയതായിട്ട് കൊണ്ടുവന്നിരിക്കുകയാണ്. ആ ഒരു കീയും കാര്യങ്ങളൊക്കെയാണ് ഇത്. അപ്പോൾ ഇതിൻ്റെ വിശേഷങ്ങളൊക്കെ അടക്കം. അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ ഓൺ ആക്കുവാണെങ്കിൽ ഞാൻ കൊണ്ടിരുന്ന ഇതുപോലുള്ള എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഇനി ഒന്നും നോക്കാമല്ല, എച്ച് സ്മാർട്ടിൻ്റെ വിശേഷത്തിലോട്ട് കടക്കാം. നമുക്ക് ഈ ഹോണ്ട എച്ച് സ്മാർട്ടിന്റെ വിശേഷങ്ങൾ നോക്കാം. അപ്പൊ ആദ്യം നമുക്ക് ഡിസൈൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിനെ മുമ്പ് കിട്ടിക്കൊണ്ടിരുന്ന അതേ 60 സെയിം ഡിസൈനും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. അതിൽ നിന്ന് കുറച്ച് കുറച്ച് മാറ്റങ്ങൾ കൊണ്ടുവന്നുണ്ട്. അപ്പൊ നമുക്ക് ഈ ഒരു റിമോട്ടിന്റെ കാര്യമൊക്കെ പരിചയപ്പെടുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ഈ ഒരു വണ്ടിയുടെ ഡിസൈൻ്റെ കാര്യത്തിൽ നോക്കാം. ഡിസൈൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നേരത്തെ കിട്ടിക്കൊണ്ടിരുന്ന അതേ 60 അതേ ഡിസൈനും കാര്യങ്ങളൊക്കെയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് ഈ ഒരു വണ്ടി 3 വേരിയന്റ് ആണ് കിട്ടുന്നത്. എച്ച് സ്മാർട്ട് എന്ന് പറയുന്ന ഈ ഒരു മോഡൽ ഇത് ടോപ്പ് എൻഡ് വേരിയന്റ് ആണ്. അതുപോലെ നമുക്ക് DLX ആൻഡ് സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞ മോഡലും കിട്ടുന്നുണ്ട്. അപ്പോൾ സ്റ്റാൻഡേർഡും DLX മോഡൽ നമുക്ക് ഇതുവരെ കിട്ടിക്കൊണ്ടിരുന്ന സെയിം 6 ആണ് കിട്ടുന്നത്. അതിൽ നമുക്ക് ഈ ഒരു വരുന്ന ഒരു ഫീച്ചേഴ്സും വരുന്നില്ല. ഈ എച്ച് സ്മാർട്ട് എന്ന് പറഞ്ഞ ഈ ഒരു മോഡലിൽ മാത്രമാണ് നമുക്ക് ഹോണ്ട ഏറ്റവും വലിയ ഒരു അപ്ഡേഷനും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ എനിക്ക് പറയാനുള്ളത് നമുക്ക് കാണാം സ്മാർട്ടിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത ഇതിന് പുതിയ കീ കാര്യങ്ങൾ കൊണ്ടുവന്നു. അപ്പോൾ ഡിസൈൻ്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഹോണ്ടയുടെ ഈ ഒരു എംബ്ലത്തിന് താഴെയായിട്ട് നമുക്ക് പുതിയതായിട്ട് എച്ച് സ്മാർട്ട് എന്ന് പറഞ്ഞൊരു ലോഗോയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഹോണ്ട സ്മാർട്ട് എന്നാണ് ഇതിൻ്റെ ഒരു ഫുൾ ഫോം കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ബാക്കി എല്ലാ ഡിസൈനും പഴയപോലെ 60 സെയിം തന്നെയാണ് കൊടുത്തിരിക്കുന്നത്, മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല. പിന്നെ നമുക്ക് എടുത്തു പറയാൻ പറ്റിയൊരു മാറ്റം എന്ന് പറയുന്നത് ഇതിൽ കൊണ്ടുവന്നിരിക്കുന്ന അലോയവീലാണ്. നമുക്ക് ഇതിന് മുമ്പ് നമ്മുടെ 125 നമുക്ക് DO ഒരു ലിമിറ്റഡ് എഡിഷൻ ഇറങ്ങിയായിരുന്നു, അതിലും വന്നിരിക്കുന്ന അതേ അലോയവീലും കാര്യങ്ങളൊക്കെയാണ് വന്നിരിക്കുന്നത്. നമുക്ക് ഫ്രണ്ടിലായിട്ട് നമുക്ക് 90x12 ഒരു അലോയവീലും കാര്യങ്ങളൊക്കെയാണ് ഈ വണ്ടിയിൽ ഹോണ്ട കൊടുത്തിരിക്കുന്നത്. കാണാൻ നല്ല മനോഹരമായിട്ടുള്ള ഒരു അലോയവീലും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഫ്രണ്ടിൽ നമുക്ക് 60 കിട്ടുന്ന പോലെ തന്നെ ടെലിസ്കോപ്പിക് സസ്പെൻഷൻ കാര്യങ്ങളൊക്കെയാണ് കിട്ടുന്നത്. നമുക്ക് എന്നാൽ ഇത് ബാക്കിലെ അലോയുടെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് 15 അലോയവീലും കാര്യങ്ങളൊക്കെയാണ് കിട്ടുന്നത്. 90, 100, 10 വീലും കാര്യങ്ങളൊക്കെയാണ് ബാക്കിൽ കൊടുത്തിരിക്കുന്നത്. നമുക്ക് 125 ഈ ഇറങ്ങി ഈ അടുത്തിറങ്ങിയ DO കിട്ടിക്കൊടുക്കുന്ന സെയിം അലോയവീലും കാര്യങ്ങളൊക്കെയാണ്. എന്നാൽ നമുക്ക് ആക്റ്റീവ എന്ന മോഡൽ ആദ്യമായിട്ടാണ് നമുക്ക് അലോയവീലും കാര്യങ്ങളൊക്കെ ഹോണ്ട അവതരിപ്പിച്ചിരിക്കുന്നത്. എന്നാൽ ഈ ഒരു വണ്ടിക്ക് ചേരുന്നില്ല. എനിക്ക് തോന്നുന്നു മറ്റുള്ള വണ്ടികൾക്കാട്ടിലും അലോയവീലും കാര്യങ്ങളൊക്കെ വളരെ സൂട്ടാകുന്നത്, നല്ല ഭംഗിയുള്ളതും കാണാൻ നല്ല ഭംഗിയുള്ളതും ഈ ആക്റ്റീവയ്ക്കാന്ന് പറയാം. കാരണം ഇത് ഓടി വരുമ്പോൾ തന്നെ നമുക്ക് കാണാൻ നല്ല രസമാണ് ഈ ഒരു ആക്റ്റീവയുടെ ഈ ഒരു അലോയവീലും കാര്യങ്ങളൊക്കെ. പിന്നെ കൂടുതൽ ഡിസൈനിൽ വന്നിരിക്കുന്ന ഒരു മാറ്റം, വേറൊരു മാറ്റം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു കീസെറ്റാണ്. നമുക്ക് കീസെറ്റുകൾ നമുക്ക് കാണാൻ പറ്റുന്നത് ഞാൻ പറഞ്ഞത് കീലെസ് എൻട്രി എന്ന് ഞാൻ പറഞ്ഞു. അതിൻ്റെ കീസെറ്റിൻ്റെ ഭാഗമായിട്ട് നമുക്ക് പ്രത്യേക ഒരു കീസെറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒരു നോബും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. ഇത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം എന്തൊക്കെയാണെന്ന്. അതിന് മുമ്പായിട്ട് നമുക്ക് ഈ ഒരു വണ്ടിയുടെ ബാക്കി കാര്യങ്ങളൊക്കെ നോക്കാം. അപ്പോൾ ബാക്കി ഡിസൈൻ്റെ കാര്യത്തിൽ പറയുമ്പോൾ നമുക്ക് ബാക്ക് വശമൊക്കെ അല്ലെങ്കിൽ വണ്ടി ഫുള്ള് നമുക്ക് കിട്ടിക്കൊണ്ടിരുന്ന 60 സെയിം തന്നെയാണ് വരുന്നത്. എന്നാൽ ഇതിൻ്റെ ബാക്കിൽ വേറൊരു പ്രത്യേകതയുണ്ട്. നമുക്കിപ്പോൾ കാണാൻ പറ്റുന്ന പോലെ ബാക്കിൽ നമുക്ക് ഈ ഒരു എച്ച് സ്മാർട്ട് എന്ന് പറഞ്ഞ മോഡലിൽ നമുക്ക് ഹോണ്ട കിക്കർ എടുത്ത് ഒഴിവാക്കിയിട്ടുണ്ട്. നമുക്ക് ഇതിനു മുമ്പുള്ള 60 നമുക്ക് സ്റ്റാൻഡേർഡും DLX വേരിയൻറ്റിലൊക്കെ നമുക്ക് കിക്കർ സ്റ്റാർട്ട് കാണാമായിരുന്നു. എന്നാൽ ഈ ഒരു വണ്ടിയിൽ എക്സ് സ്മാർട്ട് എന്ന് പറഞ്ഞാൽ ഈ ഒരു മോഡലിൽ നമുക്ക് ഹോണ്ട കിക്കർ സ്റ്റാർട്ട് എടുത്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ കൂടുതലും വരെ നമുക്ക് ഈ ഒരു വണ്ടിയുടെ ബ്രേക്കിംഗ് സിസ്റ്റം കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും പുതിയ എക്സ് സ്മാർട്ടിലായാലും നമുക്ക് ഡിസ്ക് ബ്രേക്കോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. നമുക്ക് ഇതുവരെ കിട്ടിക്കൊണ്ടിരുന്ന അതേ കോംബി ബ്രേക്ക് സിസ്റ്റം തന്നെയാണ് ഈ ഒരു വണ്ടിയിലും ഹോണ്ട അവതരിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഫ്രണ്ടിൽ കാണുന്നത് പോലെ തന്നെ നമുക്ക് കോംബി ബ്രേക്കിൻ്റെ ആ ഒരു ബ്രേക്കിൻ്റെ സിസ്റ്റം കാര്യങ്ങളൊക്കെ രണ്ട് കേബിളായിട്ട് വരുന്ന കോംബി ബ്രേക്കിൻ്റെ സിസ്റ്റം കാര്യങ്ങളൊക്കെ ഫ്രണ്ടിൽ കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ടിൽ നമുക്ക് ഡിസ്ക് ബ്രേക്ക് വരുന്നില്ല. അതുപോലെ തന്നെ ബാക്കിൽ നമുക്ക് കൊടുത്തിരിക്കുന്ന സാധാ ഡ്രം ബ്രേക്ക് തന്നെയാണ്, ഡിസ്ക് ബ്രേക്കോ കാര്യങ്ങളൊന്നും വരുന്നില്ല. അതുപോലെ നമുക്ക് നേരത്തെ കിട്ടിക്കൊണ്ടിരുന്ന 60 നമുക്ക് സൈഡ് സ്റ്റാൻഡ് ഇൻബിൽറ്റ് വരുന്നില്ലായിരുന്നു. അതേ സെയിം തന്നെയാണ് നമുക്ക് ഈ ഒരു വണ്ടിയിലും സൈഡ് സ്റ്റാൻഡ് ഇൻബിൽറ്റ് വരുന്നില്ല. നമുക്കത് ഓപ്ഷനലാണ്. നമുക്ക് ഇപ്പോഴത്തെ ഏറ്റവും നൂതനമായിട്ടുള്ള ടെക്നോളജി ആയ സൈഡ് സ്റ്റാൻഡ് സെൻസറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നമുക്ക് സേഫ്റ്റിയുടെ ഭാഗമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ഇതിൻ്റെ നമുക്ക് സെൻസറും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യുന്ന മോഡലിലാണ് ഹോണ്ട അവതരിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം എക്സ്ട്രാ ഫിറ്റിംഗ് ആയിട്ടാണ് വരുന്നത്. ഈ ഒരു വണ്ടി നമുക്ക് എങ്ങനെയാണ് നമ്മുടെ കയ്യിൽ ഹോണ്ട നമുക്ക് വണ്ടി വരുന്നത് ആ ഒരു സ്റ്റൈലിലാണ് ഇപ്പോൾ ഇരിക്കുന്നത്. ഇനി ഇതിന് വരുന്ന ഫിറ്റിംഗ്സും കാര്യങ്ങളൊക്കെ നമുക്ക് എക്സ്ട്രാ കാശ് കൊടുത്താണ് ചെയ്യുന്നത്. അതുപോലെ കൂട്ടരന്മാർ ഇതിൻ്റെ ഒരു മീറ്ററിൻ്റെ കാര്യം നമുക്ക് നോക്കാം. മീറ്ററിലും ഹോണ്ട വലിയ അപ്ഡേഷനും കാര്യങ്ങളൊന്നും വരുത്തിയിട്ടില്ല. നമുക്ക് 60 കിട്ടിക്കൊണ്ടിരുന്ന അതേ മീറ്ററും കാര്യങ്ങളൊക്കെയാണ്. എന്നാലും കുറച്ച് കാര്യങ്ങൾ അപ്ഡേഷൻ ചെയ്തിട്ടുണ്ട്. നമുക്ക് നോർമലി ഒരു സ്പീഡിൻ്റെ ഭാഗം, അതുപോലെ നമുക്ക് കിലോമീറ്ററിന് ഒരു ഭാഗം കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഫ്യൂവലിൻ്റെ ഭാഗം കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് കാണാൻ പറ്റുന്ന ഇൻഡിക്കേറ്ററിൻ്റെ രണ്ട് ലൈറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ കാണാൻ പറ്റുന്നതെല്ലാം ഇതിൽ പുതുതായിട്ട് വന്ന ഐറ്റംസാണ്. അതുപോലെ തന്നെ ഇത് എങ്ങനെ വർക്ക് ചെയ്യുന്നുള്ളത്, ഇത് കീ നമ്മൾ ഓൺ ആയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. ഇവിടെ ഒരു താക്കോളിൻ്റെ ഒരു സിമ്പലുണ്ട്. അതുപോലെ നമുക്ക് ഡിമ്മും ബ്രൈറ്റിൻ്റെ സിമ്പലുണ്ട്. പിന്നെ ഒരു എഞ്ചിങ് വാണിംഗ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. എക്സ്ട്രാ ആയിട്ട് നമുക്ക് ഇതിൽ വന്നിരിക്കുന്നത് ഈ ഒരു ബാൽറ്റിയുടെ വാണിംഗ് ലൈറ്റാണ്. അപ്പോൾ നമുക്ക് താക്കോൾ ഓണാക്കുന്ന സമയത്ത് ഒരു റെഡ് കളർ ബാൽറ്റിയുടെ വാണിംഗ് ലൈറ്റും ഈ ഒരു മീറ്ററിൽ കാണാവുന്നതാണ്.
അതുപോലെ കൂടാതെ നമുക്ക് ഈ ഒരു മീറ്ററിൽ നമുക്ക് ഈ ഒരു കീയുടെ സിം കാണാൻ പറ്റുന്ന ഒരു യെല്ലോ കളറിൽ. ഇതാണ് ഈ ഒരു വണ്ടിയുടെ സ്റ്റാർട്ടിംഗ് ആയാലും ഇതിന്റെ ഒരു ആക്ടിവേഷൻ കീ എന്ന് നമുക്ക് ഇതിന് പറയാൻ പറ്റും. അതിൻ്റെ ഒരു സിമ്പിളായിട്ട് ഈ ഒരു ലൈറ്റിംഗ് ലൈറ്റൂടെ നമ്മുടെ ഈ മീറ്ററിൽ വന്നിട്ടുണ്ട്. ഫുള്ളി അനലോഗ് മീറ്ററും കാര്യങ്ങളൊക്കെയാണ്. നമുക്ക് ഇപ്പോഴായാലും ഈ ഒരു വണ്ടിയിൽ ഡിജിറ്റൽ മീറ്ററോ കാര്യങ്ങളോ ഒന്നും ഹോണ്ട അവതരിപ്പിച്ചിട്ടില്ല. അതുപോലെ തന്നെ നമുക്ക് ഇതിന് സ്വിച്ചസും കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാലും നമുക്ക് സിസ്റ്റിയിൽ കിട്ടിക്കൊണ്ടിരുന്ന സെയിം തന്നെയാണ്. ഡിമ്മും ബ്രൈറ്റും അറ്റാച്ച് ചെയ്ത പാസിന്റെ സ്വിച്ച്, പിന്നെ നമുക്ക് ഇൻഡിക്കേറ്റർ, ഹോണ്, അതുപോലെ തന്നെ നമുക്ക് ഈ സൈഡിലായിട്ട് നമുക്ക് സ്റ്റാർട്ട് ആൻഡ് സ്റ്റോപ്പിന്റെ ഒരു എഞ്ചിൻ ഗിൽസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ കൂട്ടുകാരന്മാരെ നമുക്ക് ഇതിന്റെ ഫ്രണ്ടിലെ ഡിസൈൻ നോക്കിക്കഴിഞ്ഞാലും ആ സെയിം സിക്സിയുടെ ഡിസൈൻ തന്നെയാണ് വന്നിരിക്കുന്നത്. ഏക മാറ്റം വന്നിരിക്കുന്നത് നമുക്ക് ഫ്രണ്ടിലായിട്ട് അലോയ് വീൽ വന്നിട്ടുണ്ട് എന്നൊരു മാറ്റമാണ് ഈ സിക്സിയില്, ഈ എക്സ് സ്മാർട്ടിൽ നമുക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ആ ഒരു ക്രോമിന്റെ എലമെന്റും കാര്യങ്ങളൊക്കെ പഴയ പോലെ നിലനിർത്തിയിട്ടുണ്ട്. പിന്നെ നമുക്ക് എൽ ഇ ഡി ലൈറ്റ്, അതായത് നമുക്ക് ഡി എൽ എക്സ് വണ്ടിയിൽ കിട്ടിക്കൊണ്ടിരുന്ന അതേ എൽ ഇ ഡി ലൈറ്റും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. രണ്ട് ഇൻഡിക്കേറ്റർ നമുക്ക് സൈഡിലിട്ട് കാണാം. നമുക്ക് ഹാലജൻ ബൾബും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. നമുക്ക് അത് എൽ ഇ ഡിയും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. അതുപോലെ കൂട്ടുകാരന്മാരെ ഈ വണ്ടിയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകമായിട്ട് ഹോണ്ട അവതരിപ്പിച്ച ഈ ഒരു കീ സിസ്റ്റമാണ്. അപ്പോൾ ഈ ഒരു കീ സിസ്റ്റിൻ്റെ ഭാഗമായിട്ട് നമുക്ക് കിട്ടുന്ന റിമോട്ടും കാര്യങ്ങളൊക്കെയാണ്. നമുക്കൊരു കീലെസ് എൻട്രിയും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു റിമോട്ട് നമുക്ക് അടുത്ത് പരിചയപ്പെടാം. അപ്പോൾ ഈ റിമോട്ടിൽ നമുക്ക് ഇതിൻ്റെ കൂടെ നമുക്ക് കിട്ടുന്ന രണ്ട് റിമോട്ടും കാര്യങ്ങളൊക്കെയാണ്. ഒന്ന് നമുക്ക് വീട്ടിൽ സേഫായിട്ട് സൂക്ഷിക്കാനും ഒന്ന് നമ്മൾ കൊണ്ടു നടക്കാനും വേണ്ടിയുള്ളതാണ്. അപ്പോൾ ഈ ഒരു ഈ ഒരു റിമോട്ടിൻ്റെ എന്തൊക്കെയാണ് കൊടുത്തിരിക്കുന്നതെങ്കിൽ നമുക്ക് ഇതിൽ രണ്ട് സ്വിച്ചസും കാര്യങ്ങളൊക്കെ കാണാം. ഒന്ന് നമുക്ക് ആക്ടിവേഷൻ കീ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരു കീയുടെ സിമ്പിളും കാര്യങ്ങളൊക്കെ ഇവിടെ കാണാവുന്നതാണ്. അതുപോലെ തന്നെ മേളിൽ നമുക്കൊരു ഫൈൻഡർ, അതായത് നമുക്ക് ഈ വണ്ടി എവിടെ പാർക്കിംഗ് സ്ഥലത്തൊക്കെ കൊണ്ട് വെച്ചിട്ട് നമുക്ക് ഈ ഒരു സ്വിച്ച് ഞെക്കുവാണെങ്കിൽ വണ്ടിയുടെ ഇൻഡിക്കേറ്റർ നമുക്ക് ബിങ്ക് ആവുന്നതാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഡെമോ കാണിച്ചു തരാം. അപ്പോൾ ഇങ്ങനെ ഞെക്കുവാണെങ്കിൽ നമുക്ക് ഇതുപോലെ വണ്ടി എന്നാണ് ഇതിന് പറയുന്നത്. നമുക്ക് ഈ ഒരു വണ്ടി നമുക്ക് നമ്മുടെ പാർക്കിംഗ് സ്ഥലത്ത് നിന്ന് ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു ടെക്നോളജിയാണ് ഇത് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഇത് ഞെക്കി കഴിഞ്ഞാൽ നമ്മുടെ ഇൻഡിക്കേറ്റർ രണ്ട് തവണ ബ്ലിങ്ക് ചെയ്യുന്നതാണ്. അതുപോലെ ഞാൻ പറഞ്ഞു ഈ വണ്ടിയുടെ രണ്ട് കീ കിട്ടുന്നുണ്ട്. അതിൻ്റെ കൂടുതൽ അഡീഷണലായിട്ട് രണ്ട് എക്സ്ട്രാ ലോക്കും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ലോക്കിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ ലാസ്റ്റ് വീഡിയോയുടെ ലാസ്റ്റ് പറഞ്ഞുതരാം എന്താണ് ഇതിൻ്റെ ഒരു പ്രയോജനം എന്നുള്ളത്. പിന്നെ അഡീഷണലായിട്ട് നമുക്ക് രണ്ട് ഈ ഒരു റിമോട്ടിന് രണ്ട് നമ്പറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇൻ കേസ് നമ്മുടെ കയ്യിൽ നിന്ന് കീ നഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ഒരു ഇത് വെച്ചാൽ നമുക്ക് ഈ ഒരു റിമോട്ടും കാര്യങ്ങളൊക്കെ രണ്ടാമത് വാങ്ങിക്കാൻ പറ്റുന്നത്. അപ്പോൾ രണ്ട് കീ ഉണ്ട്, ഇത് കളയാതെ നമ്മൾ മാക്സിമം സൂക്ഷിക്കണം. അപ്പം നമുക്ക് ഈ റിമോട്ട് നമുക്ക് രണ്ട് സെക്ഷൻ ഉണ്ടെന്ന് ഞാൻ ഒന്ന് നമുക്ക് വണ്ടി ഫൈൻഡ് ചെയ്യാനുള്ള ഓപ്ഷനാണ്. രണ്ടാമത്തെ കീ, രണ്ടാമത്തെ ഒരു സ്വിച്ച് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഒരു കീയുടെ ഒരു താക്കോലിൻ്റെ സിമ്പിളുള്ള ഭാഗമാണ്. അതിൽ നമ്മൾ ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊരു റെഡ് ലൈറ്റ് മിന്നി നമ്മൾ കണ്ടു. അന്നേരം നമുക്ക് ഈ വണ്ടി ഫുള്ള് ലോക്ക് ആവുന്നതാണ്. അപ്പോൾ നമുക്ക് വണ്ടി എവിടെയെങ്കിലും വെച്ചിട്ട് ഇതിൽ പ്രസ് ചെയ്തിട്ട് പോയി കഴിഞ്ഞാൽ ഒരു രണ്ട് ഈ വണ്ടിയുടെ അടുത്തുനിന്ന് രണ്ട് മീറ്റർ ദൂരെ മാറിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു വണ്ടി ഫുള്ളി ഓട്ടോമാറ്റിക് ലോക്ക് ആവുന്നതാണ്. അപ്പോൾ പിന്നെ ഒരു രീതിയിൽ നമുക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്യാനോ എടുത്തുകൊണ്ട് പോകാനോ കഴിയില്ല. പിന്നെ നമുക്ക് ഇതുകൊണ്ട് ഈ ഒരു കീ ആക്ടിവേഷൻ ആക്കണമെങ്കിൽ നമുക്ക് വീണ്ടും ഈ ഒരു കീയിൽ ലോങ് പ്രസ് ചെയ്യുവാണെങ്കിൽ ആദ്യം റെഡ് പിന്നെ അത് ഗ്രീൻ ലൈറ്റ് കത്തുന്നതാണ്. അപ്പോഴാണ് ഈ വണ്ടി വീണ്ടും നമുക്ക് അൺലോക്ക് ആകുന്നത്. പിന്നെ നമ്മുടെ അടുത്ത് തന്നിട്ട് വണ്ടിയുടെ ബാക്കി കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് ഈ ഒരു കീ നമ്മുടെ കയ്യിൽ നമ്മുടെ കയ്യിലോ നമ്മുടെ പോക്കറ്റിലോ എവിടെയും നമുക്ക് സൂക്ഷിക്കാവുന്നതാണ്. ഞാൻ ജസ്റ്റ് പോക്കറ്റിലിടുകയാണ്. അപ്പോൾ പോക്കറ്റിലിട്ടിട്ട് ഈ ഒരു കീസിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു. കൂടുതൽ അടുത്ത് വരുമ്പോൾ നമുക്കിത് കാണാൻ പറ്റുന്നത് ഇതിൽ നമുക്ക് കുറേ ഓപ്ഷൻസ് നമുക്ക് കാണാം. നേരത്തെ സിക്സിയിൽ കണ്ടിരുന്നത് പോലെ നമുക്ക് സീറ്റ് തുറക്കാനും അതുപോലെ ഫ്യൂവലിൻ്റെ ഇത് തുറക്കാനും വേണ്ടി സ്വിച്ചും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് കാണാൻ പറ്റുന്നത് ഒരു നോബാണ്. താഴെയായിട്ട് നമുക്ക് സീറ്റ് ഫ്യൂൽ എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ പുഷ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു താക്കോൽ നമ്മുടെ കയ്യിൽ അടുത്തുണ്ടെങ്കിൽ മാത്രമാണ് ഈ ഒരു നോബ് നമുക്ക് വർക്ക് ആകത്തുള്ളൂ. കീ നമ്മുടെ പോക്കറ്റിൽ ഇട്ടുകൊണ്ട് നമുക്കിപ്പോൾ ഇതിലൊരു ഓഫ് എന്ന് പറഞ്ഞ മൂടിലാണ് കിടക്കുന്നത്. നമുക്ക് താഴെ കാണാൻ പറ്റിയ ഒരു റൗണ്ട് ചിഹ്നത്തിൽ ഓഫ് എന്ന് പറഞ്ഞ കിടക്കുക. നമ്മൾ ജസ്റ്റ് ഒരു തവണ പ്രസ് ചെയ്ത് തിരിക്കുകയാണെങ്കിൽ നമുക്ക് ഈ സീറ്റും ഫ്യൂവലും ഓപ്പൺ ആക്കാനുള്ള ഓപ്ഷൻ വരികയാണ്. പിന്നെ നമുക്ക് ഈ സ്വിച്ച് അപ്പിടിച്ച് പ്രസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് സീറ്റ് ഓപ്പൺ ആവുന്നതാണ്, നമുക്ക് കാണാവുന്നതാണ്. നമുക്ക് സിക്സ്റ്റിയിൽ കിട്ടിക്കൊണ്ടിരുന്ന അതേ സ്പേസും കാര്യങ്ങളൊക്കെയാണ് കിട്ടുന്നത്. അതിൽ അപ്ഡേഷനും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. അതുപോലെ സെയിം തന്നെയാണ് ഈ ഒരു ഓപ്ഷൻ ഇട്ടിട്ട് മുകളിലോട്ട് പ്രസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഫ്യൂവലിൻ്റെ ടാപ്പ് ഓപ്പൺ ആക്കാനുള്ള ഓപ്ഷനും ഹോണ്ട കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിൽ 5.3 ലിറ്ററിൻ്റെ ഒരു ടാങ്ക് കപ്പാസിറ്റിയും കാര്യങ്ങളൊക്കെയാണ് കിട്ടുന്നത്. നമുക്ക് നേരത്തെ സിക്സ്റ്റിയിൽ കിട്ടിക്കൊണ്ടിരുന്ന ആ സെയിം തന്നെയാണ് വന്നിരിക്കുന്നത്. ഇതിലും അപ്ഡേഷനൊന്നും വന്നിട്ടില്ല. അപ്പോൾ അടുത്തൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്യാനുള്ള ഓപ്ഷനാണ് വരുന്നത്. ജസ്റ്റ് നോബ് ഒരു തവണ തിരിക്കുകയാണെങ്കിൽ വണ്ടിയുടെ എല്ലാ കാര്യങ്ങളും ആക്ടിവേഷൻ ആകുന്നതാണ്. അത് കഴിഞ്ഞ് നമുക്ക് ഇതിൻ്റെ വണ്ടിയുടെ സെൽഫ് അടിച്ച് നമുക്ക് വണ്ടി സ്റ്റാർട്ട് ആക്കുന്നതാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു സെൽഫ് സ്റ്റാർട്ടും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പം ഇത് ആദ്യമായിട്ട് യൂസ് ചെയ്യുന്നവർക്ക് ഒരുപാട് കൺഫ്യൂഷൻ വരാനുള്ള ചാൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വണ്ടി ഡെലിവറി തരുന്ന സമയത്ത് എക്സിക്യൂട്ടീവിനോട് എല്ലാ കാര്യങ്ങളും ചോദിച്ച് മനസ്സിലാക്കിയിട്ട് പോകണം. കാരണം ഇത് ഓവറായിട്ട് തിരിച്ച് ഒടിച്ചു കളയാനൊക്കെ ചാൻസ് ഒക്കെ ഉണ്ട് പ്രായമുള്ളവരൊക്കെ ആണെങ്കിൽ ജസ്റ്റ്. അപ്പോൾ ആ കാര്യങ്ങളെല്ലാം നിങ്ങൾ ശ്രദ്ധിക്കണം. പിന്നെ നമുക്ക് ഇതെങ്ങനെ ലോക്ക് ചെയ്യാം. ഇതിൻ്റെ ഹാൻഡിൽ ലോക്കും കാര്യങ്ങളൊക്കെ വരുന്നത് നേരെ ഓപ്പോസിറ്റ് ആണ്. ഫുള്ള് പ്രസ് ചെയ്യുക, നേരെ ഏറ്റവും ലെഫ്റ്റ് സൈഡിലോട്ട് തിരിച്ചാൽ ഇതിൻ്റെ ഹാൻഡിൽ ലോക്ക് ആവുന്നതാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ലോക്കിംഗ് സിസ്റ്റം കാര്യങ്ങളൊക്കെ വരുന്നത്. അങ്ങനെയാണ് ഈ ഒരു കീ സിസ്റ്റം കാര്യങ്ങളൊക്കെ വർക്ക് ആവുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് ഈ കാര്യങ്ങൾ വണ്ടി ഡെലിവറി എടുത്ത് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ഈ കാര്യങ്ങളെല്ലാം ക്ലിയർ ആയിട്ട് നിങ്ങൾ ചോദിച്ച് മനസ്സിലാക്കണം. അപ്പോൾ ഇങ്ങനെ ലോക്ക് ആകുന്ന സമയത്ത് നമുക്ക് ഇതിൻ്റെ മീറ്ററിൽ ഒരു കീയുടെ ചിഹ്നവും കാര്യങ്ങളൊക്കെ കാണാവുന്നതാണ്. അപ്പോൾ ഈ ഒരു വണ്ടി
ഫുള്ളി ലോക്ക് ആകുന്ന ഒരു 2 സെക്കൻഡ് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് ഫുള്ളി ഓട്ടോമാറ്റിക്കലി ലോക്ക് ആകുന്നതാണ്. നമ്മൾ കീൽ പ്രസ് ചെയ്തില്ലെങ്കിലും വണ്ടി ഫുള്ളി ഓട്ടോമാറ്റിക് ലോക്ക് ആകുന്നതാണ്. അപ്പോൾ ഹാൻഡ് ലോക്ക് കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ മാനുവലായിട്ട് ചെയ്യണം. അല്ലാതെ വണ്ടിയുടെ ബാറ്ററിയും കാര്യങ്ങളും ഓട്ടോമാറ്റിക്കലി ഷട്ട് ഡൗൺ ആകുന്നത് ഒരു 2 സെക്കൻഡ് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് ഈ മീറ്റർ തന്നെ കാണാൻ പറ്റുന്നതാണ്. അപ്പം നമുക്ക് ഈ ഒരു കീയുടെ പ്രത്യേകതകൾ ഒന്നാണ്, നമുക്ക് ഈ ഒരു വണ്ടി നമ്മളൊരു സ്ഥലത്ത് കൊണ്ടുവച്ച് നമുക്കൊരു കടയിലൊക്കെ പോകണമെങ്കിൽ നമുക്ക് ഞാൻ പറഞ്ഞു ഇതിൻ്റെ ഈ ഒരു ബട്ടണിൽ പ്രസ് ചെയ്തിട്ട് പോവുകയാണെങ്കിൽ വണ്ടി ഓട്ടോമാറ്റിക് ലോക്ക് ആവുമെന്ന് പറഞ്ഞു. അപ്പം നമുക്ക് ഈ ഒരു കീ കൊണ്ട് 2 മീറ്റർ നമുക്ക് ഈ വണ്ടിയിൽ നിന്ന് ദൂരെ പോയി കഴിഞ്ഞാൽ ഈ ഒരു വണ്ടിയുടെ ഒരു ഫംഗ്ഷനും വർക്ക് ആവുന്നതല്ല, വണ്ടി ആർക്കും എടുക്കാൻ പറ്റുന്നത്. അപ്പോൾ ഒരു ആൻറ്റി തെഫ് ടെക്നോളജിയുടെ ഹോണ്ട ഈ ഒരു വണ്ടിയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു കീ കൊണ്ട് ഇതിൽ നിന്ന് ദൂരെ നടന്നു പോവുകയാണെങ്കിൽ ഈ ഒരു വണ്ടിയുടെ ഒരു ഫംഗ്ഷനും പിന്നെ വർക്ക് ആവുന്നതല്ല. അപ്പോൾ നമുക്ക് കാണുന്ന പോലെ ഇപ്പോൾ ആ നോബ് തിരിക്കുകയാണെങ്കിൽ ആ നോബിലെ ഒരു ഫംഗ്ഷൻ തന്നെ വർക്ക് ആകുന്നില്ല, പ്രസ് ചെയ്താൽ പോലും ഒന്നും വർക്ക് ആകുന്നില്ല. ഞാൻ എത്ര നമ്മൾ കടയിലൊക്കെ കയറിയിട്ട് തിരിച്ചു വരുന്നതിനും വരെ ആ ഒരു ഫംഗ്ഷൻസ് ഒന്നും വർക്ക് ആകുന്നില്ല. പിന്നെ ഇത് വർക്ക് ആണെങ്കിൽ ഞാൻ ഈ ഒരു കീയും കൊണ്ട് ഈ വണ്ടിയുടെ അടുത്ത് വന്നെങ്കിൽ മാത്രമാണ് ഈ ഒരു ലോക്കിൻ്റെ ഫംഗ്ഷനും കാര്യങ്ങളെല്ലാം വർക്ക് ആവുന്നത്. ഇപ്പോൾ ഞാൻ നടന്ന് വണ്ടിയുടെ അടുത്ത് വരികയാണ്. ഇപ്പോൾ അടുത്ത് വന്നിട്ട് ഏറ്റവും അടുത്ത് വന്നിട്ടുണ്ട്. ഇനിയും ഈ ഇതിൽ പ്രസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒന്നിൻ്റെ കാര്യമില്ല, വണ്ടി അൺലോക്ക് ആവുന്നതാണ്. അപ്പോൾ നമുക്ക് കാണാം മീറ്ററിലെ ലൈറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് കത്തുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു ടെക്നോളജിയുടെ ഈ ഒരു കീയിൽ ഹോണ്ട അവതരിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു ആൻറ്റി തെഫ് ടെക്നോളജിയുടെ ഈ ഒരു റിമോട്ടിൽ ഹോണ്ട അവതരിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു കീയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത്. അതുപോലെ കൂടുതൽ ഞാൻ തുടക്കത്തിൽ പറഞ്ഞായിരുന്നു ഇതിന് എക്സ്ട്രാ 2 ലോക്ക് തരുന്ന കാര്യം. അതിൻ്റെ ഒരു യൂസ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇൻ കേസ് നമ്മുടെ ബാറ്ററി കുറേ നാൾ കഴിയുമ്പോൾ നമുക്ക് ബാറ്ററി ഡൗൺ ആയി പോവുകയോ അല്ലെങ്കിൽ നമുക്ക് കീ 2 മിസ്സായി പോവുകയോ ചെയ്താൽ നമുക്ക് നമ്മുടെ വണ്ടിയുടെ സീറ്റ് ഒന്ന് തുറക്കണം. നമ്മുടെ സീറ്റിനകത്ത് നമ്മുടെ എന്തെങ്കിലും കാര്യങ്ങൾ ഇത്രയുണ്ട്, നമുക്ക് തുറക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് അഡീഷണൽ ആയിട്ട് ഈ ഒരു കീ നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ നമുക്ക് ഇത് സിമ്പിളായിട്ട് ഓപ്പൺ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു കീ ജസ്റ്റ് ഞാൻ ഒരു ഡെമോ കാണിച്ചിരുന്നു. ജസ്റ്റ് കീ ഈ കീ നമ്മുടെ നമ്മൾ നേരത്തെ ഉള്ള വണ്ടികളിൽ കീ നമ്മുടെ ഇതിൻ്റെ ഡിക്കിക്കകത്ത് ഇട്ടിട്ട് പൂട്ടി കഴിഞ്ഞാൽ നമുക്ക് ഒരു രീതിയിലും തുറക്കാൻ പറ്റത്തില്ല. പിന്നെ നമുക്കൊരു വർക്ക്ഷോപ്പ് അല്ലെങ്കിൽ നമുക്ക് ഷോറൂമായിട്ട് ബന്ധപ്പെടണമായിരുന്നു. അപ്പോൾ ഈ ഒരു കീ റിമോട്ട് കീയിൽ വന്നിട്ട് ആ ഒരു ഇതോടെ നമുക്ക് മാറിക്കിട്ടും. നമുക്ക് ഞാൻ കാണിച്ചു ഇപ്പോൾ ഈ ഒരു കീ നമുക്ക് കണ്ടല്ലോ ഫുള്ള് സിസ്റ്റം ഉണ്ട്. നമുക്ക് ഈ ഒരു ഡിക്കിക്കകത്ത് ഇട്ട് നമുക്ക് ഡിക്കിക്കകത്ത് ഇട്ടിട്ട് കീ ലോക്ക് അറിയാതെ അങ്ങ് ലോക്ക് ആയിപ്പോയി. അപ്പോൾ നമുക്ക് അയ്യോ നമുക്ക് ഒന്ന് പേടിക്കും ഈ കീനകത്ത് ആയിപ്പോലെ എന്ത് ചെയ്യാൻ പറ്റും. ഒന്നും പേടിക്കേണ്ടത് റിമോട്ട് കീ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൻ്റെ ഫ്രണ്ടിലായിട്ട് നമുക്ക് ഞാൻ പറഞ്ഞ പോലെ ഇതിൻ്റെ സീറ്റും ഓപ്ഷനും ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് കീ ഇതിനകത്താണെങ്കിൽ പോലും നമുക്ക് ഈ ഒരു കീ സെറ്റ് കൊണ്ട് നമുക്ക് ഈ ഒരു സീറ്റും കാര്യങ്ങളൊക്കെ ഓപ്പൺ ആക്കാവുന്നതാണ്. അങ്ങനെ നമുക്ക് ഈസിയായിട്ട് എടുക്കാവുന്നതാണ്. അപ്പം ആരെങ്കിലും ഇതിട്ട് ഇതിനകത്ത് ഇട്ട് പോയി എന്ന് പറഞ്ഞ് പേടിക്കരുത്, എന്നും പോയി കുത്തി പൊളിക്കുകയും ചെയ്ത് സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഇത് ഓപ്പൺ ആക്കാൻ പറ്റാവുന്നതാണ്. അപ്പം അങ്ങനെ ഒരു പ്രത്യേകതയും കൂടെ ഈ ഒരു മോഡലിനുണ്ട്. അതുപോലെ കൂടുതലും പറഞ്ഞാൽ പറഞ്ഞാൽ ഈ 2 കീ നമ്മുടെ നഷ്ടപ്പെട്ടു പോയി, നമ്മുടെ ഈ ഒരു ലോക്കിംഗ് സിസ്റ്റം നമ്മുടെ കയ്യിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഡിക്കി വേറെ രീതിയിൽ ഓപ്പൺ ചെയ്യാം. അതെങ്ങനെയാണെങ്കിൽ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് ഈയിടെ നമുക്ക് ഒരു ചെറിയ നമ്മുടെ നേരത്തെ ഉള്ള താക്കോലൊക്കെ കിട്ടുന്ന പോലെ ഒരു മാഗ്നറ്റിക് സിസ്റ്റം പുറകെ കാണുന്നതാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഡിസൈൻ നോക്കിക്കഴിഞ്ഞാൽ വളരെ നൈസായിട്ട് ഹോണ്ടയുടെ എംബ്ലവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു വണ്ടിയുടെ ലോക്കിംഗ് സിസ്റ്റത്തിൻ്റെ സൈഡിലായിട്ട് ചെറിയൊരു ഫ്ലാപ്പ് നമുക്ക് കാണാൻ പറ്റുന്നതാണ്. നമുക്ക് അഴിക്കാവുന്ന രീതിയിൽ ജസ്റ്റ് ഒന്ന് താപ്പോട്ടൊന്ന് ആക്കി കഴിഞ്ഞാൽ നമുക്കിത് നൈസായിട്ട് ഊരിയെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ ലോക്കും കാര്യങ്ങളൊക്കെ ഊരിയെടുത്തിട്ടുണ്ട്. നമുക്കപ്പോൾ ഇതിൻ്റെ ഉള്ളിലായിട്ട് നമുക്ക് ഒരു അഡീഷണൽ ഒരു ലോക്ക് നമുക്ക് കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്ക് കാണാം ഒരു അഡീഷണൽ ലോക്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കീയുടെ ഈ ഒരു ലോക്കിൻ്റെ എൻഡിൽ നമുക്ക് ഈ ഒരു ഡിസൈനിൽ ഒരു ഭാഗം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നതാണ് ഇപ്പോൾ ഈ ഒരു ഡിസൈനിൻ്റെ ഈ ഒരു ഭാഗത്ത് ഒരു മുഴയുണ്ട്, അതുപോലെ തന്നെ ഈ ലോക്കിനകത്ത് അതുപോലെ ഒരു മുഴച്ച ഭാഗമുണ്ട്. അപ്പോൾ അത് കറക്റ്റായിട്ട് ഇതിനുള്ളിൽ ഫിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് താപ്പോട്ടാക്കിയാണെങ്കിൽ നമുക്ക് ഈ ഒരു സീറ്റ് നൈസായിട്ട് ഓപ്പൺ ചെയ്യാവുന്ന. അപ്പോൾ ഈ ഒരു വണ്ടിയുടെ ഈ ഒരു എച്ച് സ്മാർട്ട് എന്ന് പറഞ്ഞ വണ്ടിയുടെ ഒരു ഹിഡൻ ഫീച്ചറാണ് ഈ ഒരു ലോക്ക് എന്ന് പറഞ്ഞത്. അപ്പോൾ നമുക്ക് ഈ ഒരു കീയുടെ ബാറ്ററി 2 ഡൗൺ ആയി പോയി കഴിഞ്ഞാലും നമുക്ക് ഈ ഒരു കീ ലോക്ക് ഉപയോഗിച്ച് നമുക്ക് ഇതിൻ്റെ സീറ്റും കാര്യങ്ങളൊക്കെ ഓപ്പൺ ആകുന്നത്. അപ്പോൾ ഈ ഒരു കീ ഈ 2 കീ നമ്മൾ തീർച്ചയായിട്ടും സൂക്ഷിച്ച് വെക്കണം. നമുക്ക് മറ്റേ വാഹനങ്ങളിലെ കീയിലെ പോലെ തന്നെ ഈ ഒരു കീ ഈ ഒരു ഇതിനകത്തൊരു മാഗ്നറ്റ് ഉണ്ട്, അതുപോലെ തന്നെ ഇതിൻ്റെ ഫ്രണ്ട് ഈ കീയുടെ ഫ്രണ്ടിലും മാഗ്നറ്റ് ഉണ്ട്. അപ്പോൾ ഇത് രണ്ടും സെയിം ആണെങ്കിൽ മാത്രമാണ് ഇത് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നത്. അതുകൊണ്ട് ഈ ഒരു കീ നമുക്ക് സൂക്ഷിച്ച് വെക്കേണ്ടതാണ്. അപ്പോൾ കൂട്ടർ ഈ ഒരു കീയുടെ ഡിസൈൻ നോക്കിക്കഴിഞ്ഞാൽ വളരെ നൈസായിട്ട് കൊടുത്തിരുന്ന ഡിസൈനും കാര്യങ്ങളൊക്കെ നല്ല ക്വാളിറ്റി തോന്നുന്ന നല്ല ഫീഡ്ബാക്ക് ഉള്ള സ്വിച്ചസും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ടിക് ടിക് എന്നുള്ളൊരു സൗണ്ടും കാര്യങ്ങളൊക്കെ നിൽക്കുമ്പോൾ കേൾക്കാവുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ ബാക്കിലായിട്ട് നമുക്ക് ഹോണ്ട എന്നൊരു എംബ്ലവും കാര്യങ്ങളൊക്കെ കാണാവുന്ന വളരെ നൈസായിട്ടാണ് അതിൻ്റെ ഒരു ഡിസൈനും കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നത്. നമുക്ക് നമ്മുടെ നോർമലുള്ള ബാറ്ററി നമ്മൾ വാച്ചിലൊക്കെ യൂസ് ചെയ്യുന്ന അതുപോലെ വലിയ ബാറ്ററിയും കാര്യങ്ങളൊക്കെയാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. എഞ്ചിൻ വരുന്നത് 109.51 cc 4-stroke എഞ്ചിനും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. ഇതിൻ്റെ മാക്സിമം പവർ എന്ന് പറയുന്നത് 7.77 kW അറ്റ് 8000 rpm വരും. മാക്സിമം ടോർക്ക് വരുന്നത് 8.90 nm അറ്റ് 5500 rpm ആണ്.
അതുപോലെ തന്നെ കൂട്ടുകാർ നമുക്ക് ഈ ഒരു വണ്ടി ആറ് കളർ വേരിയന്റിലും കാര്യങ്ങളൊക്കെയാണ് കിട്ടുന്നത്. എക്സ് സ്മാർട്ട് എന്ന് പറഞ്ഞ വണ്ടി നമുക്ക് ഒരു നോർമൽ ബ്ലൂ വരുന്നുണ്ട്, മെറ്റാലിക് ബ്ലൂ വരുന്നുണ്ട്, അതുപോലെ പേൾ ബ്ലൂ എന്ന് പറഞ്ഞ ഒരെണ്ണം വരുന്നുണ്ട്. അതാണ് നമ്മുടെ കയ്യിലിരിക്കുന്നത്. അതിന് വന്നിരിക്കുന്നത് ബ്ലാക്ക് ആണ്, അതുപോലെ വൈറ്റ് വരുന്നുണ്ട്, നമുക്ക് അതുപോലെ റിബൽ റെഡ് വരുന്നുണ്ട്, അതുപോലെ മാറ്റ് ഗ്രേയും വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ആറ് കളറിലും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വണ്ടി നമുക്ക് ഹോണ്ട അവതരിപ്പിച്ചിരിക്കുന്നത്. ഇതൊക്കെയാണ് നമ്മുടെ ഹോണ്ട എക്സ് സ്മാർട്ട് എന്ന് പറയുന്ന ഈ വാഹനത്തിന്റെ ഒരു വിശേഷം കാര്യങ്ങളൊക്കെ. അപ്പോൾ ഈ ഒരു വാഹനം നമുക്ക് ഇന്ന് നമുക്ക് റിവ്യൂ തന്നിരിക്കുന്നത് കോന്നി മുത്തൂറ്റ് ഹോണ്ടയാണ്. അപ്പോൾ നമുക്ക് കോന്നിയിൽ മുത്തൂറ്റ് ഹോണ്ട ഷോറൂമും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെയാണ് നമുക്ക് ഈ വണ്ടിയും കാര്യങ്ങളൊക്കെ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാനും അതുപോലെ റിവ്യൂ എടുക്കാനും തന്നത്. അപ്പോൾ അവിടുത്തെ ഒരു എക്സിക്യൂട്ടീവിൻ്റെ നമ്പർ ഞാൻ തീർച്ചയായിട്ടും ഇതിൻ്റെ ഈ വീഡിയോ താഴെ കൊടുക്കുന്നതാണ്. അപ്പം നിങ്ങൾക്ക് വണ്ടി എടുക്കുവാനോ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാനോ വാങ്ങുവാനോ താല്പര്യമുള്ള എൻ്റെ കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് കാരണം. അപ്പോൾ കൂട്ടുകാരെ, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഈ വണ്ടിയെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ കോന്നി ഷോറൂമിൽ വണ്ടിയുണ്ട്, വരിക ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുക. വാങ്ങിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വാങ്ങിക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്ന നമ്പറേ. ബൈ ബൈ.